സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ചോദ്യം ഞാൻ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു. ഈ ഭൂമിയിൽ എനിക്ക് ആകെയുള്ള ബന്ധു സോഫി ചേച്ചി, ചേച്ചിക്ക് ഞാനും. റോഷൻ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ ഞങ്ങളുടെ ലോകം കൂടുതൽ വെളിച്ചമുള്ളതായി. ഭർത്താവല്ല, കൂട്ടുകാരനായിരുന്നു സോഫി ചേച്ചിക്ക് റോഷൻ. റോഷൻ മർച്ചന്റ് നേവിയിൽ നിന്ന് അവധിക്ക് വരുന്ന 6 മാസം ഉത്സവമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഒരു തവണ ഫിലിപ്പീൻസിലേക്ക് പോയ റോഷൻ പിന്നീട് മടങ്ങി വന്നില്ല. കടലിൽ മുങ്ങിയ ഒരു കപ്പലിൽ മറഞ്ഞ രഹസ്യം മാത്രമായി റോഷൻ. എല്ലാവരും മറന്നെങ്കിലും ചേച്ചി മാത്രം കാത്തിരുന്നു. അതിനുശേഷം ചേച്ചി ഒന്ന് ചിരിച്ചു കണ്ടത് റോഷന്റെ ജീവന്റെ തുടിപ്പ് തന്റെ വയറ്റിൽ മുള പൊട്ടിയെന്നറിഞ്ഞപ്പോൾ മാത്രം. ചേച്ചിയെ സംബന്ധിച്ച് അത് റോഷന്റെ ജീവിതത്തിന്റെ തുടർച്ചയായിരുന്നു. കുഞ്ഞാറ്റ പിറന്നപ്പോ ചേച്ചി റോഷനില്ലാത്ത സങ്കടം കുറച്ചെങ്കിലും മറന്നു. അവരമ്മയും മകളും മാത്രമായ ഒരു ലോകം. പക്ഷേ അവിടെയും വിധി ചേച്ചിയെ വെറുതെ വിട്ടില്ല. ഇത് എങ്ങോട്ട് നീ ഓടുന്നേ? ഭക്ഷണം എടുത്താ കഴിക്കാൻ മതി. എത്ര നേരം വേണമെങ്കിൽ കളിക്കാലോ. ഇത് കഴിച്ചേ. ദേ, അങ്ങനെ പറഞ്ഞ പറ്റൂല. കുറച്ചെങ്കിലും കഴിക്കണം. ഇപ്പൊ വേണ്ടമ്മ. ആ ദേ, ആ മരത്തിലിരുന്ന് ഒരു കുഞ്ഞിക്കിളി നോക്കുന്ന കണ്ടു. കുഞ്ഞാറ്റയ്ക്ക് വേണ്ടെങ്കിലേ കുഞ്ഞിക്കിളി കഴിച്ചോളാവെന്ന്. ദേ, ആ ഇലയുടെ പുറകിലിരുന്ന് ഒളിച്ചു നോക്കുന്ന കണ്ടോ? കണ്ടില്ല. ദേ, ഇതുകൂടെ കഴിക്കാൻ പറയുന്നുണ്ട് കുഞ്ഞുകിളി. കിളി ഒന്നുമില്ല. ആ കിളി വന്നോളും. ദേ, ഇതോടെ കഴിച്ചേ. കഴിച്ചില്ലെങ്കിലേ പൂച്ചാണ്ടി വന്ന് പിടിച്ചോണ്ട് പോവും. പൂച്ചാണ്ടി ഒന്നും ഇല്ല, അമ്മ ചുമ്മാ പറയണതാ. നിന്നോട് ആരാ പറഞ്ഞത് പൂച്ചാണ്ടി ശരിക്കും ഉണ്ട്? പൂച്ചാണ്ടി ഇല്ല. ഏതാവത് കൊടമ്മ, ഏഴയമ്മ. അശോ, പേടിക്കണ്ട കേട്ടോ. ദേ, ഇതൊരു പാവം ഭിക്ഷക്കാരനാ. അമ്മ പശിക്കുതമ്മ, ഏതാവത് കൊടമ്മ. ചോറെടുക്കട്ടെ ഞാൻ. ശീക്രം കൊടമ്മ, പശിക്കുതമ്മ. അയ്യോ, പാവത്തിന് വിശക്കുന്നുണ്ടെന്ന്. അമ്മ അയാൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കട്ടെ. ഛേ, പേടിക്കണ്ട, അമ്മ ഇപ്പൊ വരാം. Yeah.
ഞെട്ടിച്ച് കരഞ്ഞു, നെഞ്ചു പൊട്ടി കരഞ്ഞു. കുഞ്ഞാറ്റിയെ തിരികെ തരാൻ സകല ദൈവങ്ങളോടും യാചിച്ചു. ഒരു നിമിഷത്തെ ഉപേക്ഷയുടെ പേരിൽ പട്ടിണി കിടന്ന് സ്വയം ശിക്ഷിച്ചു. പക്ഷേ ഒന്നിനും ഫലമുണ്ടായില്ല. അന്വേഷണങ്ങളെല്ലാം എത്തി നിന്നത് ശൂന്യതയിലാണ്. കുഞ്ഞാറ്റ എവിടേക്കോ മാഞ്ഞു പോയിരിക്കുന്നു. കുഞ്ഞാറ്റ ഇനി ഒപ്പമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക പ്രയാസമായിരുന്നു. അവൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമായിരുന്നു അതിനേക്കാൾ ക്രൂരം. രണ്ട് കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച അല്ലെങ്കിൽ മുഖമാകെ പൊള്ളിച്ച ഒരു യാചക ബാലിക നാണയത്തൊട്ടിരുന്ന് മുന്നിൽ വന്ന് നിൽക്കുന്ന ദുസ്വപ്നം കണ്ട് ഞാൻ എത്ര വട്ടം ഞെട്ടി ഉണർന്നിട്ടുണ്ടെന്നോ. ചേച്ചിയുടെ കണ്ണുകൾ തോർന്നിരുന്നു അപ്പോഴേക്കും. ചേച്ചി ആ ആഘാതത്തെയും അതിജീവിച്ചുവെന്ന് തോന്നൽ തെറ്റായിരുന്നുവെന്ന് മനസ്സിലായത് ആ ചുണ്ടിലെ ചിരി പൊട്ടിച്ചിരിയായി മാറിയപ്പോഴാണ്. അങ്ങനെയാ കണ്ടവരെല്ലാരും വിളിച്ചത്. ഭ്രാന്തിന്റെ ഇടവേളകളിൽ ബോധത്തിലേക്ക് വരുമ്പോ സോഫി ചേച്ചി ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, നിനക്കെങ്കിലും നല്ലൊരു കുടുംബം ഉണ്ടാകണം, നിന്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരും, കുഞ്ഞാറ്റിയെ പോലൊരു മോളുണ്ടാവണം. മനസ്സിന്റെ താളം തെറ്റിയ ചേച്ചിയുടെ മുഖത്ത് നോക്കി ചേച്ചി അറിയാതെ ഞാൻ കല്യാണം കഴിച്ചുവെന്ന് ഈ നിൽക്കുന്നത് ആ പെണ്ണെന്ന് ഞാൻ എങ്ങനെ പറയും? നാൻസിയോട് ഞാൻ ചെയ്യുന്നത് ദ്രോഹ. എന്നാലും കാത്തിരിക്കണമെന്ന് പറയാനേ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റൂ. ചേച്ചിക്ക് വേണ്ടി എല്ലാവർക്കും മുന്നിൽ കൈകൂപ്പി നിൽക്കുക സാമൂല. ഇപ്പോ പെണ്ണിന്റെ പൊട്ടുബുദ്ധിക്ക് എന്തോ പറഞ്ഞു പോയെന്ന് വെച്ച് എന്റെ സാമ്പലിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഈ ജന്മം മാത്രമല്ല, ഇനി എത്ര ജന്മം വേണമെങ്കിലും. എവിടെയായിരിക്കും സോഫി ചേച്ചിയുടെ മകൾ കുഞ്ഞാറ്റ? ഇപ്പോ കുഞ്ഞാറ്റേ,